മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗണത്തെയൊടുക്കി തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസ ശക്തിശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവനന്ദനൻ ജാമ്പവാൻ കുബഹനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു. കാലാപുരി പുക്കിരുന്നരുളീടിനാൻ സേനാപതിയും പടയും മരിച്ചതുമാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ആരെയും പോരിൻ അയക്കുന്നതില്ലിനി, നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പൊന്നിടുക, നമ്മുടെ തേരും വരുത്തുകെന്നാനവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു. പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി. മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തു മുഖവും ഇരുപതു കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ തെരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സംജ്ഞയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു കാണെടോ, ചൊല്ലേണമെന്നോടിവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ. രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണചാപത്തോടു ബാലാർക്കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നത് കമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണചാപത്തൊടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണനന്ദനൻ. നമ്മെ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണനന്ദൻ മകൻ. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവനുന്നതനേറ്റം മഹോദരൻ മന്നവ. വാജിമേലേറി പരിഘം തിരിപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിന്മുകളേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ രാവണൻ തന്മകൻ. മറ്റേതിനങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംഭൻ പരിഘായുധനല്ലോ. ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മേ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ
കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനിന്നു ഞാൻ. എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ദശാസ്യനും. എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ. കാത്തുകൊൾവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായകയുമില്ലിതിനേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം തരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരന്നിടിനാർ. വില്ലും ശരങ്ങളുമാശു കൈകൊണ്ടു കൗസല്യാതനയനും പോരിന്നൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോടു പോരിനു മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനുമരുൾ ചെയ്തിതന്നേരം. വൃത്രാരിയും പോരിൽ വിത്രസ്ഥനായി വരും നക്തഞ്ചരേന്ദ്രനോടേറ്റാലറിക നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാർക്കുമൊരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചരുൾ ചെയ്തയച്ചോരനന്തരം. ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനരനായകനാകിയ മാരുതി. തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാനാർത്തനായി വന്നു നിശാചരനാഥനും. ദക്ഷിണഹസ്തവുമോങ്ങിപ്പറഞ്ഞിതു രക്ഷോവരനോടു മാരുതപുത്രനും. നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കവികുലത്താലിടോ. നിന്നെയടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നൊരെന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെയുണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ. നന്മയെന്തായതെനിക്കിന്നിതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തിരി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കപിശ്രേഷ്ഠനും. നീലനന്നേരം കുതികൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ പത്തിലും. വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടു മകുടങ്ങൾ പത്തിലും ചാടി ക്രമേണ നൃത്തം തുടങ്ങിയിടിനാൻ. പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ. പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോപരനെ ചെറുത്താനതു നേരം. ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. വീടു മുറിഞ്ഞു
കളഞ്ഞതു ലക്ഷ്മണനല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നുടെ മാറില മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതു. രാഘവൻ തന്നുടെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതു. രാവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും മണ്ടിയണഞ്ഞൊന്നടിച്ചാൻ ദശാസ്യനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണേ. പുഷ്പസമാനമെടുത്തു കൊണ്ടാദരാൽ ചിൽപുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. മാറും വിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറുപുക്കു മയദത്തമാം ശക്തിയും. ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോടു യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക. കുണ്ഠതയെന്നിയെ കൊൽക ദശാസ്യനെ. മാരുതി ചൊന്നതു കേട്ടു രഘൂത്തമനാരുഹ്യ തൽ കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെയടുത്തു കാൺമാൻ കൊതിച്ചേൻ തുലോം. ഇന്നതിന്നാശു യോഗം വന്നിതാകയാൽ നിന്റെയും നിന്നോടു കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവനെന്നുടെ മുമ്പിലരക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാനൊന്നിനൊന്നൊപ്പമേതാൻ ദശവക്ത്രനും. ഘോരമായി വന്നിതു പോരുമന്നേരത്തു വാരാനിധിയുമിളകി മറിയുന്നു. മാരുതി തന്നെയുമെയ്തു മുറിച്ചിതു ശൂരനായോരു നിശാചരനായകൻ. ശ്രീരാമദേവനും കോപം മുഴുത്തതിധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം. രക്ഷോവരനുടെ ഭക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാനതിദ്രുതം. ആലസ്യമായിതു ബാണമേറ്റന്നേരം പൗലസ്ത്യചാപവും വീണിതു ഭൂതലേ. നക്തഞ്ജരാധിപനായ ദശാസ്യനു ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ. തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞളവാരൂഢതാപേന നിന്നു ദശാസ്യനും. രാമനും രാവണൻ തന്നോടരുൾ ചെയ്താനാമയം പാരം നിനക്കുണ്ടു മാനസേ. പോയാലുമിന്നു ഭയപ്പെടായേതുമേ. നീയിനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരും വെട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ. കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലോം. വേപഥുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണബാണവിദാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തുമേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും
ഭൃത്യജനത്തോടു പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനുമനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാധിയും ജംഭാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോദ്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യ നിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യായായി വന്നുകൂടായെന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊൾവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. ആറുമാസം കഴിഞ്ഞെന്നിയുണർന്നീടുമാറില്ലുറങ്ങി തുടങ്ങിയിട്ടവനുമിന്നൊൻപതു നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ ആനക ദുന്ദുഭി മുഖ്യവാദ്യങ്ങളുമാനതേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽക്കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂത രോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജൃംഭാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടി നാരാശരവീരരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജമന്നവും കുന്നുപോലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നീടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധൗ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തി കണ്ഠാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഢമായ ലിംഗനം ചെയ്തിരുത്തിനാനൂഢമോദം നിജസോദരൻ തന്നെയും. ചിത്തേ ധരിച്ചതില്ലോർക്ക് നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലുമിന്നടോ. സോദരി തന്നുടെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകീദേവിയെ. ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാരാമസീണ്ണി കൊണ്ടെന്നു വച്ചിടിനേൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ. പ്രഹസ്താദികളെ പലരെയുമെന്നെയുമെയ്തു മുറിച്ചാഞ്ചിത ശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ.
എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലു കേൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാത്തവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാൺ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കെ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലിടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ലല്ല വരുത്തുമാപത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവും അർത്ഥപുരുഷകാരാദിഭേദങ്ങളും നാലുപായങ്ങളുമാറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പദ്യം പറയുമമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടന്വഹമാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതു കാകോളമെന്നതു ചൊല്ലുവോരല്ലൽ വിഷമമുണ്ടവർക്കെന്നിയില്ലല്ലോ മൂഢരാം മന്ത്രികൾ ചൊല്ലു കേട്ടിടുകിൽ നാടുമായുസ്സും കുലവും നശിച്ചപ്പോം നാദഭേദം കേട്ടു മോഹിച്ചു ചെന്നു ചേർന്നാധിപുഴുത്തു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നരായഗ്നിയിൽ വീണു മരിക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു ബളിശം ഗ്രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആപത്തു പോക്കുവാനാവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനുമുന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവനെന്നുമാപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാനൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലുമൊന്നിങ്കലൊരുത്തനഭിരുചി പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൻവശനായി വരും എന്നാലതിങ്കിൽ നിന്നാശൂ മനസ്സിനെ തന്നുടെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമൊക്ക നീ മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോളുപകതമായി വന്നിതീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ പരൻ സീതയാകുന്നതു യോഗമായാ ദേവി ചേതസീ നീ ധരിച്ചിടുകെന്നിങ്ങനെ നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ മുന്നമേ എന്ത തോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലായാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിദോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കിൽ നിന്നാഗതനായിതെന്നാദരവോടരുൾ ചെയ്ത മഹാമുനെ എന്തൊരു വൃത്താന്തമുള്ളു
ജഗത്തിങ്കലന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദ നിന്നോടു സാദരം ചൊന്നാനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രനതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു. മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്കവേണമേ. യുദ്ധമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥ പുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ജരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടുവനി ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊൾക നീ മാനസേ, രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദീവരദ്ദള ശ്യാമളൻ. മായാമനുഷ്യ വേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവെടോ. ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതാ മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ നാമജപത്തിനാലെ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ബുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനാമാത്മനാ കണ്ടു കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു. നിശ്ചലാനന്ദേ ലയിക്കുന്നിതന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊൾഗാനന്ദമൂർത്തിയേ. സോദരനേവം പറഞ്ഞതു കേട്ടതിക്രോധം മുഴുത്ത് ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്യുവാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതുമിന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവുഗ്രനാം കുംഭകർണൻ നടന്നീടിനാൻ. വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നു തുംഗശൈലരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. ആയിരം ഭാരമിരുമ്പു കൊണ്ടുള്ള
തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു. വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു. വൻപുള്ള രാക്ഷസനേവനിവൻ പരകമ്പരത്തോളമുയരമുണ്ടദ്ഭുതം. ഇത്തം രഘുതമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണസോദരൻ കുംഭകർണൻ മമ പൂർവജനെത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാ വിഭീഷണൻ ഞാൻ തവ ഭക്തിമാൻ, പ്രീതിപുണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആദരപൂർവമാവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാനുഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. ഭീതനായി നാലമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർനാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു ധന്യനല്ലോ ഭവാനില്ല കില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലമൂഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും, നാരായണപ്രിയനെത്രയും നീ എന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാമിനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ. എന്നതു കേട്ടഭിവാദ്യവും ചെയ്തതിഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളുമോടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനരക്ഷണാൽ. മർക്കട രാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ. കുത്തിനാൽ ശൂലമെടുത്തുകൊണ്ടതിവിത്രസ്തനായി വീണു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും ഊക്കോടെടുത്തുകൊണ്ടുൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ജരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം. മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം പനിനീരിൽ മുക്കിയ മാലയങ്ങളും കളഭങ്ങളും തൂകിനാരാലസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കട രാജനതേറ്റു മോഹം വെടിഞ്ഞുൽക്കടരോഷേണ. മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചു കൊണ്ടന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം. ക്രോധവുമേറ്റഭിമാനഹാനിയും ഭീതിയുമുൾക്കൊണ്ടു രക്താഭിഷിക്തനായി. പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതിസന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാര ബാണഗണം പൊഴിച്ചിടിനാൻ. പത്തുനൂറായിരം വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കുമവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങുമവൻ തഥാ. രക്ഷോവരനുമന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെയുപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താൻ അതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ.
ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്തമേതു ഖണ്ഡിച്ചാനതു വീണുമിന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തിതു നക്തഞ്ചരാധിപൻ. പിന്നെയുമന്നേരം അർദ്ധചന്ദ്രാകാരമായ രണ്ടമ്പുകൊണ്ടു തുങ്കപാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കുന്നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ. വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രമേതുത്തമാങ്കത്തെയും ഖണ്ഡിച്ചു. വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരിദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണിതു ദേഹവുമന്നേരം. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗക ഗാപ്സരോ വൃന്ദവും കിന്നരചാരണ കിം പുരുഷന്മാരും പന്നകതാപസദേവസമൂഹവും പുഷ്പവർഷം ചെയ്തു ഭക്ത്യാപുകത്തിനാൻ. ചിൽപുരുഷം പുരുഷോത്തമമദ്വയം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമമ്പോടവതരിച്ചിടിനാൻ. രാമം ദശരഥ നന്ദനമുൽപ്പല ശ്യാമളം കോമളം ബാണധനുർധരം പൂർണചന്ദ്രാനനം കാരുണ്യ പീയുഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗതഭിരാത്മാ രാമ രാമമാമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിനാൻ. സീതാപതേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ. വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ. ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ടുമായയാ മാനുഷാകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി തത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായ വ്യക്തനായ തിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായിങ്ങനെ നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമായി ചിൽഖനാത്മാവായി ശിവനായി നിരീഹനായി ചക്ഷുരുന്മീലനകാലത്തു സൃഷ്ടിയും ചക്ഷുരുന്മീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതികാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമഃ. യാതൊരാത്മാവിനെ കാണുന്നതിപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ. തൽസ്വരൂപത്തിനായിക്കൊണ്ടു നമസ്കാരം ചിൽസ്വരൂപ പ്രഭോ നിത്യം നമോസ്തുതേ. നിർവികാരം വിശുദ്ധജ്ഞാനരൂപിണം സർവലോകാധാരമാദ്യം നമോ നമ. ത്വൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ത്വൽബോധമുണ്ടായി വരികയുമില്ലല്ലോ. ത്വൽപാദാപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും. ചിൽപുരുഷ പ്രഭോ നിൻ കൃപാവൈഭവമെപ്പോഴുമെന്നുള്ളിൽ വാഴ്ക ജഗൽപദേ. കോപകാമദ്വേഷ മത്സര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കളുണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാബലവശാൽ. ത്വൽക്കഥാപീയുഷപാനവും ചെയ്തുകൊണ്ടുൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച നാരദം.
ത്വൽപൂജയും ചെയ്തു നാമങ്ങൾ ഉച്ചരിച്ച് പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചാരിപ്പാനായി അനുഗ്രഹിക്കേണമേ. രാജരാജേന്ദ്ര രഘുകുലനായക രാജീവലോചന രാമരമാപതേ, പാതിയും പോയതു ഭൂഭാരമിന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ, ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ, പിന്നെ മറ്റെന്നാൾ ദശഗ്രീവനെ ഭവാൻ കൊന്നു ജഗത്രയം രക്ഷിച്ചുകൊള്ളുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു മാനവവീര ജയിക്ക ജയിക്ക നീ. ഇത്തം പറഞ്ഞു വണങ്ങി സ്തുതിച്ചതി ഭക്തിമാനാകിയ നാരദനും തഥാ രാഘവനോടനുവാദവും കൈക്കൊണ്ടു വേഗേന പോയി മറഞ്ഞിടിനാനേരം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ, മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസുമുന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും ഒരുമിച്ചത് ശക്തിയേറിയിടും നിശാചര വീരന്മാർ എട്ടുപേരും സമരത്തിനൊരും പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ. ദുഃഖിപ്പതിനെന്തു കാരണം, ഞങ്ങൾ ചെന്നൊക്കെ റിപുക്കളെ കൊന്നു വരാമല്ലോ. യുദ്ധത്തിനായി അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാലൊരു പീഡയുണ്ടായി വരാ. എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ. കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയി കൊൾവിനെല്ലാവരും ആയുധവാഹന ഭൂഷണ ജാലവുമാവോളം കൊടുത്താൻ ദശകന്ധരൻ. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻവരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കോടടുത്തു കവിപ്രവരന്മാരും. സംഖ്യയില്ലാതോളമുള്ള പെരുംപട വൻകടൽ പോലെ പരന്നതു കണ്ടളവന്തകൻ. വീട്ടിലാക്കിയിടിനാർ സത്വരമെന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കപിവരന്മാരെയും. നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂക്കീക്ഷണാന്തരേ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും. അന്തമില്ലാതെ കബന്ധങ്ങളും പലതന്തികേ നൃത്തമാടിത്തുടങ്ങി. ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതിരൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അംഗദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു വാരണമേറി മഹോദര വീരനും തേരിലേറി തൃശ്ശിരസുമണിഞ്ഞിതു. മൂവരോടും പൊരുതീടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിനാരന്നേരം. കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും. ശൂരനാകും തൃശ്ശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ.
വന്നു പൊരുതാൻ മഹാപാർശ്വൻ അന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ. മത്തനു മുന്മത്തനും മരിച്ചാർ കപിസത്തമന്മാരോടെതിർത്തതി സത്വരം വിശ്വൈക വീരനധികായനേരമശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചസ്ത്രജ്ഞനത്യർത്ഥമുദ്ധത ചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ. സാമർഥ്യമേറെയുള്ളോരതികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യങ്മുഖങ്ങളായി വീണുപോം. ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റമന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടിനാൻ. പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവനേൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ. പിന്നെ നിന്നാൽ വധിക്കപ്പെടുമിന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ. ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദമുൾക്കാമ്പിൽ നന്നായുറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗപതിച്ചോരധികായമസ്തകമാമോദമുൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വച്ചു കൈതൊഴുതിയിടിനാരാമയം പൂണ്ടു ശേഷിച്ച രക്ഷോഗണം രാവണനോടറിയിച്ചാരവസ്ഥകൾ. ഹ വിധിയെന്നലറീ ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിനെ നല്ലതു ശങ്കര ദൈവമേയെ. ഇത്തം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവെട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കേണമേ എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നികുംഭില പുക്കിതു സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചു തന്നേരം. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാഗാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ജരാധിപുത്രനുമെത്രയും വ്യക്തവർണ്ണസ്വരമന്ത പുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം
ശാസ്ത്രാസ്ത്രചാപരഥാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായ ശരൻ. പോർക്കളം പൂക്കൊരു നേരം കപികളും രാക്ഷസരച്ചെറുത്താർ തടുത്തിടിനാർ. മേഘജാലം വരിഷിക്കുന്നതുപോലെ മേഘനാഥൻ കണത്തൂകിത്തുടങ്ങിനാൻ. പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പതാതിരഥികളും അന്തകൻ തൻ പുരിയിൽ ചെന്നു പുക്കവർ കന്തം വരുന്നതു കണ്ടൊരു രാവണി. സന്താപമോടു മന്ദർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ ബന്ധു മുറിഞ്ഞു വീഴും വണ്ണം രക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വമ്പരാം മർക്കടന്മാരുടെ മേയിൽ വന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരു കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ. അമ്പതു ബാണം വിവിധനേറ്റു പുനരൊമ്പതു മൈന്ദനും മഞ്ജുഗജന്മേലും തൊണ്ണൂറു ബാണം നളനും തറച്ചിതവണ്ണമേറ്റു ഗന്ധമാദനന്മേയിലും. ഈരമ്പതേറ്റിതു നീലനും മുപ്പതുമീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമേയിലും. ആറു പനസനും ഏഴു വിനത നീരാറു സുഷേണനുമെട്ടു കുമുദനും. ആറഞ്ചു ബാണ ഋഷഭനും കേസരി കാറുമൊരമ്പതും കൂടെ വന്നേറ്റിതു. പത്തു ശതബലിക്കൊമ്പതു ധൂമ്രനും പത്തുമൊരട്ടും പ്രമാധിക്കുമേറ്റിതു. പത്തും പുനരിരുപത്തഞ്ചുമേറ്റിതു. ശക്തിയേറും വേഗദർശിക്കതുപോലെ നാൽപ്പതു കൊണ്ടു ദധിമുഖന്മെയിലും നാൽപ്പത്തിരണ്ടു ഗവാക്ഷനുമേറ്റിതു. മൂന്നു ഗവയനും അഞ്ചു ശരഭനും മൂന്നുമൊരു നാലുമേറ്റു സുമുഖനും. ദുർമുഖനേറ്റിതിരുപത്തിനാലമ്പു സമ്മാനമായറുപത്തഞ്ചു താരനും. ജ്യോതിർമുഖനുമറുപതേറ്റു പുനരാതങ്കമോടെ അമ്പതഗ്നിവദനനും. അംഗദൻ മേലെഴുപത്തഞ്ചു കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം. യുദ്ധം കവികുലനായകന്മാരറുപത്തേഴു കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാരിരുപത്തൊന്നു വെള്ളവു മർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതുമിതിന്നു നമുക്കെന്നു ദേവദേവന്മാരുമന്യോന്യമന്നേരം. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കെ രുഷ രാഘവന്മാരെയുമേതു വീഴ്ത്തിയിടിനാൻ. മേഘനാഥൻ മഹാവീര്യവ്രതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായിതു ലോകവും. കൗണപാധീശ ജയത്തിനാലാഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കിരുന്നിടിനാൻ. ലേഖസമൂഹവും ആൾകെ ഗദാശയാ കൈകസി നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ. പോക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്തു പോർക്കണം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ
പ്രാണനുള്ളവരാരെന്നറിയേണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടന്നിടിനാർ പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ നന്നായി തെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാ ശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവത്തെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിതാശു വിഭീഷണൻ എന്തടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാം അവരേരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കുമറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചീലേ എന്നവൻ കാൽക്കലാമോദമുൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഢമായാശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയെ പോകവേണം നീ ഹിമവാനേയും കടന്നാകുല മറ്റു കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിങ്കൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യൗഷധങ്ങളറിക നീ നാലുണ്ടു ദിവ്യൗഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ
പിമ്പു സന്ധാനകരണേ മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. രണ്ടു ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിലും വേദസ്വരൂപങ്ങൾ എന്നു മറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൾ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. യുദ്ധം വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മാഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരേ ധരാനദിയുമളകാപുരം. മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ. മാരുതനന്ദനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർ ഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാപൂർണമോദം. തൊഴുതു സന്ത്രസ്തനായി അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാനർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ. ദുഃഖനിപീഡിതനാകിയ രാവണനക്കാലനേമിതന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൗഷധത്തിന്നു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിനു നീ. നിന്നോടു പായവും ചൊല്ലാമതിന്നെടോ താപസനായി ചെന്നു മാർഗമധ്യേ പുക്കു. പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം. വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമമാമെന്നുള്ള
വാക്കു കേൾക്കേണമേ, നിന്നെ കുറിച്ചു മരിപ്പതിന് കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു. നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും, എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും അന്ത ജഡാത്മകമായ ദേഹം കൊണ്ടുമെന്തു ഫലം. തവ ചിന്തിച്ചു കാൺകെടോ, സീതയെ രാമനു കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യക്ഷസ്യുത്ഥായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു. സന്ധ്യാ നമസ്കാരവും ചെയ്തു ശീഘ്രമേ കാന്തേ സുഖാസനം പ്രാപിച്ചു. തുഷ്ടനായി സർവവിഷയസംഗങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മനാമാത്മനാ. സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതിര്യം മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്നു താൽപര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മയാ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെയവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കളെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാ പരലേഖനവളോടു. യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നുടെ ആത്മാവിനെ താൻ മറക്കുന്നി തന്വഹം. മായാഗുണ വിമോഹത്തിനാൽ ബോധസ്വരൂപനായോരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നി താത്മാവിനെ സ്പഷ്ടമായി. സദാ വേണുന്നതെല്ലാം അവനു വന്നു തദാ ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു. വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു. മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്യ പ്രഭൃതി വിമുക്തനാത്മാവിധി ജ്ഞാത്വാ നിരസ്താശയാ ജിതകാമനായി ധ്യാന നിരതനായി വാഴുകെന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ
മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനയാശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണികാ മധ്യേ സുവർണ പീഠോൽപലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലേഷ്ണേ മൃദുതരേ സീതയാസ്തം സ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാല വിലോചന മൈരാവതീ തുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാംഗുലീയോരു രത്നാഞ്ജിത കുണ്ഡല നൂപുര ചാരുകടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തിങ്കിലുമുള്ളോരു കൽമഷമൊക്കെ ധരിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞതിഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കെ നീ ദേവം പരിപൂർണമേകം സദാ കൃതിഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമമേവം ഭജിച്ചിടു നീ സന്തതം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞൊരു വാക്കുകൾ പീയുഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽഗണം ഛേദിപ്പതിനൊരും വേട്ടു ചൊല്ലിടിനാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനിക്കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമിക്ഷണദാചരണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിടിനാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതിമതി രൂക്ഷതാഭാവമിതുകൊണ്ടു കിം ഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനതെന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനദ്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രിപാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ കാണായി താശ്രമം മായാവിരചിതം നാനാ മുനിജനസേവിതമായതും ശിഷ്യജന പരിചാരക സംയുത മൃഷ്യാശ്രമം കണ്ടുവായുതനയനും ചിന്തിച്ചു നിന്ന ഇവിടെയൊരാശ്രമമെന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെൻ മനോവിഭ്രമമല്ലല്ലേ നാനാപ്രകാരവും താമസനെ കണ്ടു പാനീയ പാനവും ചെയ്തു ദാഹം തീർത്തു കാണാം മഹൗഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവാനുഗ്രഹാൽ ഇത്തം നിരൂപിച്ചൊരു യോജനായതം വിസ്താരമാണ്ഡമായ ആശ്രമമശ്രമം രംഭാപ്പനസ
ഖർജൂര കേരാമ്രാദി സമ്പൂർണമത്യച്ഛതോയവാപിയുതം കാലനേ മിത്രിയാമാചരനും തത്ര ശാലയിൽ ഋത്വിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാമാറനുഷ്ഠിച്ചു ചന്ദ്രചൂഡപ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്ഷഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽപ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ ദേഹരക്ഷാർത്ഥമിവിടേക്കു വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നോഗതം മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ കാരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ മാമകമായ കമണ്ഡലുസ്ഥം ജലമാമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിനൊരുമിച്ചു നിന്നിടിനാർ ഇത്തമാകർണ്യ ചൊന്നാൻ കവിപുങ്കവനെത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുതുമേ ദാഹമതുകൊണ്ടു പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്നു കാട്ടിക്കൊടുക്കുന്നു ഭൂയോ മുത കാലനേമിയും ചൊല്ലിനാൻ നേത്രനിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടുവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വടുവിനോടും മുത കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയുമുന്നതനായ മഹാകപിവീരനെ തിന്നുകളവാനൊരും വെട്ട നേരത്തു കണ്ണും മിഴിച്ചു കപീന്ദ്രനും നോക്കിനാൻ ഭക്ത്രം പിളർന്നു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ കപിവരൻ ദേഹമുപേക്ഷിച്ചു മേൽപോട്ടുപോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യദ്ഭുതം ദിവ്യവിമാനദേശേയെ കണ്ടിതന്നേരം ദിവ്യരൂപത്തൊടു നാരീമണിയേയും ചേതോഹരാംഗിയാം അപ്സര സ്ത്രീമണി വാദാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ കാരുണ്യമുണ്ടാകയാലെനിക്കുന്നു വന്നു ശാപമോക്ഷം കപിവര
മുന്നമൊരപ്സര സ്ത്രീ, ഞാനൊരു മുനി തന്നുടെ ശാപേന രാക്ഷസിയായതും ധന്യമാലീതി മേ നാമം മഹാമതേ. മാന്യനാം നീ ഇനിയൊന്നു ധരിക്കണം, അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ. നക്തഞ്ചരൻ കാലനേമി മഹാകലൻ, രാവണപ്രേരിതനായി വന്നിരുന്നവൻ, താവകമാർഗ വിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നിതു താപസദേവഭൂദേവാദി ഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം, ദ്രോണപർവതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി ക്രവ്യാദ വംശമശേഷമൊടുക്കുക. ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു, വാനരവീര കുശലം ഭവിക്കത്തെ. പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം കാലനേമി തന്നന്തികെ. ചെന്നാനവനോടു ചൊന്നാനസുരനും വന്നിടുവാനിത്ര വൈകിയതെന്തടോ. കാലമിനി കളയാതെ വരിക നീ മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്ക, ദക്ഷനായി വന്നുകൂടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാകേ കപിവരൻ. ഒന്നടിച്ചാനതു കൊണ്ടവനും തദാ ചെന്നു പൂക്കിടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ ഔഷധാവാസാം. ഋഷഭാദ്രിയും കണ്ടിതൌഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ. കൊണ്ടുവന്നൻ പോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിടിനാൻ വമ്പടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണനും പ്രീതി പൂണ്ടാൻ നീല കണ്ടനുമാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണമിന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലാകിലെങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം. കുന്നുമെടുത്തുയർത്താൻ കവിപുങ്കവൻ വന്നാനര നിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. രാഘവന്മാരും മഹാകപിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാനർക്കതനയനും അംഗദനും. തദാ നിൽക്കരുതാരും പുറത്തിനി വാനരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കെ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്ക തെരുതരേ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരരുൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ
വെന്തു പോറാഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ, വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുരഹർമ്യഗേഹങ്ങളും കാസീസ കാഞ്ചനരൂപ്യ താമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായതനങ്ങളും മജ്ജനശാലയും വാരണാവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം, മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതരച്ചാകയും, മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തു മൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും, ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളമദ്ഭുതമെന്നു പറകയും, രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും, മാനവേന്ദ്രൻ ധനുർജ്യാനാദ ഘോഷവും, ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും, വാനരന്മാർ നിന്നലറുന്ന ഘോഷവും, ദീനത പൂണ്ട തുരകങ്ങൾ നാദവും, സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിതു ചിന്തമുഴുത്തു ദശാനന വീരനും. കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാൻ എന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഖനുമെത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നെടുത്താൻ കപിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും, കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കപികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും, ഏറ്റുപിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും, വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം. നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പുക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരമമ്പുകൊണ്ടേറ്റ മകന്നു. കപികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദന പുത്രനും കോപിച്ചു. കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഖനും യൂപാക്ഷനും തദാശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ. കൗണപന്മാർ മൂവരോടും പൊരുതതിക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം. വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജംഖനെ താരേയനുമഥ പിന്നെയവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനേയുമഥ
മൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തൻ ജരവരന്മാരവർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലാ മാറു ചാടി വീണുഗ്രതയോടവൻ വിൽക്കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാനബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരമാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജനുമതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിന്നയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സിംഹാരരുദ്രനെ പോലെ രണാജിതെ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു വാദാത്മജനഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ചാൽ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനധികൃതനായോരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും. ലങ്കയിൽ പുക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഖരാത്മജനാം മകരാക്ഷനോടന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങു വന്നിടൂകെന്ന നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു. സന്നാഹമോടുമടുത്തുരണാങ്കണെ പന്നകതുല്യങ്ങളായ ശരങ്ങളെ. വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നു കൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരികെന്നു രാമാന്തികെ നിന്നു പറഞ്ഞതു കേട്ടളവേ. രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോടു നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനേ ദുരാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലാമാറു ചാടിശൂലവും കൊണ്ടു പാരമടുത്ത മകരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾ കാപത്തുമുട്ടു തീർത്തിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനാകിയ രാവണൻ. ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാദനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ.
ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപ്പുരം പൊക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടുപോരിനായി യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെ തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ കൂലമുന്മൂലനാശം വരുത്തുക സത്വരം സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടുമായുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാദാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവിൻ എന്നരുൾ ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേയെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കു മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കപികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായിതു വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം അയ്യോ വിഭോ രാമരാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചീടിനാൾ ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വര നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമവാൻ തന്നോടു സാകുലം മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശ നന്ദന പാർക്കരുതേതുമേ ഇത്തമാകർണ്യവിധിസുതനും കപിസത്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മരുതാത്മജൻ ചൊല്ലിനാൻ ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നുടെ നാശവൃത്താന്തമെപ്പേരുമേ
ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ. സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാ പുത്രനും ഉത്സംഗസീമനെ ചേർത്താനതു കണ്ടു നിസ്സംജ്ഞരായൊക്കെ നിന്നു കപികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരീശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ. കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയ തിങ്കലാരുമുണ്ടായി വരാ. മായാ നിപുണനാം മേഘനിനാഥനിക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശു കേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പുക്കുടൻ തന്നുടെ ഹോമം കഴിപ്പതിനായിക്കൊണ്ടു. കണ്ടോരുപായമത്യദ്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലാകിലെന്നുമവനെ വധിക്കരുതാർക്കുമേ. രാഘവസ്വാമിൻ ജയ ജയ മാനസവ്യാകുലം. തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനുമടിയനും കപികുല മുഖ്യപ്രവരരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ. യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവാലസ്യവും തീർന്നു. മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാധി ശതബലി ജാംബവാൻ വാതാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേദുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റു മിത്യാദി ചൊല്ലുള്ള കപികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിലപുക്കും. നിറഞ്ഞിതു നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവുമെടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കപികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാരറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റലരെ. ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി. വില്ലും ശരങ്ങളും കെൽപ്പോടെടുത്തു പോരിന്നടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ.
വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനന പുത്രനു മന്ദേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ വീര കഴിഞ്ഞില ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുത നന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ മൃത്യു സമയമടുത്തിതി വന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിടിനാൻ പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുൽപ്പന്ന മോദം കുമാരനിസ്സാദരം ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാലെത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തുകണ്ടോളം ഗതിയില്ല നിർണയം ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയും നിൻ പിതാവുമറിക നീ വംശം മുടിക്കുന്നതിന്നു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ജ്ഞാനം ശുമാലീ കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും എല്ലാമതെയ്തു മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ രണ്ടു ദിനം മമ ബാഹു പരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളകില്ലായിരുന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമേകുവൻ ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരമേതു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂക്കിനാൻ ശക്രാരിമേനിമേൽ വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ രക്താഭിഷിക്ത ശരീരികളായിതു നക്തഞ്ചരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഥി തൻ്റെ തലയും മുറിച്ചതിസാരമായോരു വില്ലും മുറിച്ചിടിനാൻ മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ പിന്നെ മൂന്നം പെയ്തതും മുറിച്ചിടിനാൻ
മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ സത്വരം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിംഗനയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലും ഈ ദൃശ്യം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ? യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു ഭൃശം. വാസരം മൂന്നു കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാ തൂണിയിൽ വന്നു പുക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരവും വിളങ്ങി തദാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുപിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണൊലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാഭുജം കൂപ്പിനാൻ. ഗാഢമായ ലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുഖർനീടിനാൻ. മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണിയുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാനറിക നീ ക്രുദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കുന്നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന ഹാഹാ സുകുമാര വീരമനോഹര മൽക്കർമ്മദോഷങ്ങളിന്തു ചൊല്ലാവതു ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കുമിന്നു
നന്നായുറങ്ങിയിടുമാറായിതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവുമോങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കൊന്നു ഭീതയായത്രയും വേപഥുഗാത്രിയായി. ഹാ രാമ രാമ രാമേതി ജപത്തൊടുമാരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞനത്യുത്തമൻ കർപ്പുരസത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനിന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതില്ലോർക്കിൽ ഗുഹനുമനന്ദനും ദേവദേവേശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാധിവാസാത്മാ ജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാന പരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവാൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും. തവ ദുഷ്കീർത്തി വർദ്ധനം രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചു കൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാന മണ്ഡപേ ചെന്നിരുന്നെത്രയുമാസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതുപോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെയ്തേതു ഭിന്നമാക്കിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി ഭീരുവായി ലങ്കാപുരം പുക്കനന്തരം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ദുഷ്കരവദനനായി നിന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാതിയാം മർക്കടവീരരുമർക്കാന്വയോത്ഭൂതനാകിയ രാമനും
ഒക്കെയൊരുമിച്ചു വാരിധിയും കടന്നിക്കരേ വന്നു ലങ്കാപുരം പ്രാപിച്ചു ശക്രാരി മുഖ്യ നിശാചരന്മാരെയുമൊക്കെയൊടുക്കി ഞാനേകാകിയായിതു ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായിതു സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ